നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളിലെല്ലാം തന്നെ അവൈലബിലിറ്റി ആയിട്ടുള്ള സർവീസ് ആണ് ഇമെയിൽ സർവീസ്. എങ്ങനെയാണ് ASP.NET ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ഇമെയിൽ സർവീസിംഗ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്റ്റ് നെയിം ഇമെയിൽ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ട് ഫോം ഇതിനായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ആദ്യമായി വെബ് ഫോം വണ്ണിലെ കൺട്രോൾസ് ഏതൊക്കെയാണ് നോക്കാം. ഇതാ വെബ് ഫോം വണ്ണിൽ ആദ്യം രണ്ട് ലേബൽ നൽകി ഇതിന്റെ ഹെഡിംഗ് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ടു എന്ന ലേബൽ നൽകി ടെക്സ്റ്റ് ബോക്സ് വൺ പ്ലേസ് ചെയ്തിരിക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ, അതായത് നമ്മൾക്ക് ആർക്കാണോ ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത് അവരെ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെയിലിന്റെ കോപ്പി, കാർബൺ കോപ്പി, മറ്റ് ഏതെങ്കിലും അഡ്രസ്സിലേക്ക് കൂടി സെൻഡ് ചെയ്യണമെങ്കിൽ അതിനായി ഇവിടെ BCC എന്ന ലേബൽ നൽകി ടെക്സ്റ്റ് ബോക്സ് ടു ഇവിടെ പ്ലേസ് ചെയ്തേ കാണാം. ഇതേപോലെ തന്നെ നമ്മൾ അയക്കുന്ന മെയിലിന്റെ സബ്ജക്റ്റ്, ഇതിനായി സബ്ജക്റ്റ് എന്ന ലേബൽ നൽകിയ ശേഷം ടെക്സ്റ്റ് ബോക്സ് 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി മെസ്സേജ് അല്ലെങ്കിൽ കണ്ടൻസ്, ഇമെയിൽ കണ്ടൻസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് എന്ന ലേബൽ നൽകി ടെക്സ്റ്റ് ബോക്സ് 4 ഇവിടെ ഇതേ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിൽ നിന്നും നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ അഡ്രസ് ഉള്ള വെബ്സൈറ്റിന്റെ സെർവറിലേക്ക് ഇമെയിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വിചാരിക്കുക. ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഇമെയിൽ ട്രാൻസ്ഫറിനും മറ്റുമായി ഡിഫൈൻഡ് ക്ലാസ് തന്നെ ഉണ്ട്. ഇത് വെബ് യൂട്ടിലിറ്റി എന്ന പാക്കേജിലാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കൺട്രോൾസിനെ അലൈൻ ചെയ്യുകയാണ്, അലൈൻ ലെഫ്റ്റ്, ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ലേബൽ കൺട്രോൾസിനെയും അലൈൻ ചെയ്യാൻ വേണ്ടി കൺട്രോൾ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത ശേഷം ഓരോ ലേബലിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ലേബൽ എല്ലാം തന്നെ സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും അലൈൻ എന്ന സബ് മെനുവിൽ നിന്നും ലെഫ്റ്റ് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ സെൻറ്ററിലേക്കാണ് അലൈൻ ചെയ്യണമെങ്കിൽ സെൻട്രോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്യണമെങ്കിൽ റൈറ്റ് എന്ന ഓപ്ഷനോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ അലൈൻ ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾക്ക് കൺട്രോൾസിന്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. കൺട്രോൾസ് ഇതേ രീതിയിൽ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം ഓരോ കൺട്രോളിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ കൺട്രോൾസ് സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും മേക്ക് സെയിം സൈസ്, ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൺട്രോൾസിന്റെയും ഹൈറ്റും, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൺട്രോൾസിന്റെയും ഹൈറ്റും വിഡ്ത്തും ഇക്വലായി സെറ്റ് ആവുന്നതാണ്. നമ്മൾ ഫോം ഇപ്പോൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലെ കോഡിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതായത് സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ടു അഡ്രസ്സിലേക്ക് മെയിൽ സെൻഡ് ചെയ്യുന്നത്. ഇതിനാൽ സെൻഡ് എന്ന ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഒരു വെബ്സൈറ്റിൽ, അതായത് നമ്മൾ ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഇമെയിൽ സർവീസ് നടക്കണമെങ്കിൽ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ജനറൽ സെക്ഷനിൽ യൂസിംഗ് സിസ്റ്റം ഡോട്ട് വെബ് ഡോട്ട് മെയിൽ എന്ന ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പാക്കേജ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫയൽ സിസ്റ്റവും സ്ട്രീം ഫയൽസും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ IO എന്ന ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ബട്ടൺ വണ്ണിന്റെ ക്ലിക്ക് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ക്ലയന്റ് സൈഡിൽ, അതായത് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന സൈറ്റിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി HTTP കുക്കി എന്ന ക്ലാസിന്റെ ഒബ്ജക്ട് നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. HTTP കുക്കി, കുക്കി ഒബ്ജക്ട് ഈക്വൽ ടു ന്യൂ HTTP കുക്കി. ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ നൽകേണ്ടത് കുക്കി ക്രിയേറ്റ് ചെയ്യുന്ന കുക്കിയുടെ നെയിമാണ്. ഇവിടെ ഡിജിറ്റൽ സൊല്യൂഷൻ എന്ന നെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം കുക്കിയിലേക്ക് ആഡ് ചെയ്യേണ്ട കണ്ടൻസ്, ഇവിടെ നമ്മൾ ഒരു മെസ്സേജ് ആണ് കുക്കിയിലേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് യു ഹാവ് വിസിറ്റഡ് അവർ സൈറ്റ് എന്ന മെസ്സേജ്. അതിനുശേഷം കുക്കി എക്സ്പയർഡ് ചെയ്യാൻ വേണ്ടി എക്സ്പയർസ് എന്ന ഫംഗ്ഷൻ, അതായത് ഒബ്ജക്ട് ഡോട്ട് എക്സ്പയർസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. എക്സ്പയർഡ് ചെയ്യേണ്ട ഡേറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം, അതായത് 12/12/2007. അതായത് ഈ ഡേറ്റ് ആകുമ്പോൾ, സിസ്റ്റത്തിൽ ഈ ഡേറ്റ് ആകുമ്പോൾ
ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുക്കി എക്സ്പയർഡ് ആവുന്നതാണ്, അല്ലെങ്കിൽ ആ മെമ്മറി അവിടെ നിന്നും ക്ലയന്റ് സൈഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. ഇനി ക്ലയന്റ് സൈഡിലേക്ക് കുക്കി ആഡ് ചെയ്യാൻ വേണ്ടി കുക്കീസ് ഡോട്ട് ആഡ് എന്ന ഈ ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഒബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ക്ലയന്റ് സൈഡിലെ കുക്കി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിൽ ബഫർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി മെയിൽ സെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സൈറ്റിൽ നിന്നും, അതായത് ASP.NET ൽ നിർമ്മിച്ച ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മെയിൽ അഡ്രസ്സിലേക്കോ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ആണ് മെയിൽ മെസ്സേജ്. ഈ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പാക്കേജിലാണ്, അതായത് system.web.mail. ഇതിലെ ഒരു ക്ലാസ് ആണ് മെയിൽ മെസ്സേജ്. അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഇനിഷ്യലൈസ് ചെയ്യുക. അതിനാൽ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നു മെയിൽ മെസ്സേജ്, MSG എന്നത് ഒബ്ജക്റ്റ് നെയിമാണ്. ഇവിടെ യൂസറിന് ഇഷ്ടമുള്ള മെസ്സേജ് നെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം നൽകാമെന്നാണ്. ഇക്വൽ ടു ന്യൂ മെയിൽ മെസ്സേജ്, ന്യൂ മെയിൽ മെസ്സേജ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു സ്ട്രിങ് ആണ് നമ്മൾക്ക് മെയിൽ വഴി സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ സ്ട്രിംഗ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബഫർ വഴി റീഡ് ചെയ്യാനും വേണ്ടി സ്ട്രിംഗ് റൈറ്റർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്, അതായത് SW, ഇവിടെയും യൂസറിന് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്ട്രിംഗ് റൈറ്റർ SW ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് റൈറ്റർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. സ്ട്രിംഗ് റൈറ്റർ എന്ന ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത system.io അല്ലെങ്കിൽ system.input/output എന്ന ഓപ്ഷനിലാണ്. അതിനുശേഷം നമ്മൾക്ക് രണ്ട് രീതിയിൽ മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് മെയിൽ സെൻഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ടെക്സ്റ്റായി സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ HTML ആയി സെൻഡ് ചെയ്യാവുന്നതാണ്. HTML ആയി സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ HTML 32 ടെക്സ്റ്റ് റൈറ്റർ എന്ന ക്ലാസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് സ്ട്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ HTML 32 ടെക്സ്റ്റ് റൈറ്ററിൻ്റെ യൂസർ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ് HTW. ഇവിടെയും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് നൽകാവുന്നതാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം നൽകാവുന്നതാണ്. അതിനെ SW അല്ലെങ്കിൽ സ്ട്രീം, അതിനെ സ്ട്രിംഗ് റൈറ്റർ എന്ന ഈ ഒബ്ജക്റ്റിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തതായി കാണാം. ആർഗ്യുമെന്റ് പാസ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തായി കാണാം. ഇനി HTML കണ്ടൻസ് അല്ലെങ്കിൽ ഹെഡിംഗ് സെക്ഷനും ഇനിഷ്യലൈസ് ചെയ്യാനും വേണ്ടി ബിഗിനിങ് ടാഗ് ഇതേ രീതിയിൽ റെൻഡർ ചെയ്യുകയാണ്, അതായത് HTW.RenderBeginTag HTML. അതേപോലെ തന്നെ ഹെഡിംഗ് സെക്ഷൻ പറയാൻ വേണ്ടി ഹെഡ്, ടൈറ്റിൽ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML ടാഗ് ഇതേ രീതിയിൽ റെൻഡർ ചെയ്ത് യൂസ് ചെയ്യുന്നു, അതായത് ടൈറ്റിൽ. ഇനി HTML കണ്ടൻസ് റൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ HTW.Write നമ്മൾക്ക് റൈറ്റ് ചെയ്യേണ്ട കണ്ടൻസ്, അതായത് ടാങ്ക് എന്ന് റൈറ്റ് ചെയ്യുന്നു. ഇവിടെ റെൻഡർ ടാഗ് എൻഡ് ചെയ്യുന്നു, അതായത് റെൻഡർ എൻ ടാഗ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ബോഡി സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, അതായത് ക്രിയേറ്റ് സെൻഡ് ആവുന്ന മെയിലിൻ്റെ ബോഡി കണ്ടൻസ്, സെൻഡ് ചെയ്യുന്ന ഇമെയിലിൻ്റെ ബോഡി കണ്ടൻസ്. അതിനെ ഇവിടെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അതായത് ബിഗിൻ ടാഗ് ബോഡി. ഇവിടെ നമ്മൾ ടൈറ്റിലാണ് ഇവിടെ ടാങ്ക് എന്ന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബോഡിയിലെ കണ്ടൻസ് ആണ്, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിലെ കണ്ടൻസ് ആണ് ടെക്സ്റ്റ് 4.txt ൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഒരു വെബ് ഫോമിൻ്റെ ലോഡ് ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു വെബ് ഈ വെബ് ഫോം നമ്മളിവിടെ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന നാലാമത്തെ ടെക്സ്റ്റ് ബോക്സ് ആണ് മെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ബോക്സ് 4 ആണ്. അപ്പോൾ ഇതിലെ കണ്ടൻസ് ആണ് നമ്മൾക്ക് മെയിലായി സെൻഡ് ചെയ്യേണ്ടത്. അതിനാൽ ബോഡി ടാഗിനുള്ളിൽ, അതായത് മെയിലിൻ്റെ ബോഡി സെക്ഷനാണ് HTW.WriteLine textbox4.txt. അപ്പോൾ നമ്മൾ നാലാമത്തെ ടെക്സ്റ്റിൽ എൻ്റർ ചെയ്യുന്ന കണ്ടൻസ് മെയിലിൻ്റെ ബോഡി സെക്ഷനായി സെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ടാഗ് അവിടെ എൻഡ് ചെയ്യുന്നു, അതായത് റെൻഡർ ഡോട്ട് എൻ ടാഗ്. ഇനി ഫ്രം അഡ്രസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് digitalsolution.com എന്ന വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ നിന്നാണല്ലോ, അതിനാൽ ഇവിടെ digitalsolution.com എന്ന് നൽകിയിരിക്കുന്നു. ഇനി ഏത് ടു അഡ്രസ്സിലേക്കാണോ നമ്മൾക്ക് മെയിൽ സെൻഡ് ചെയ്യേണ്ടത് അതിനായി ഇവിടെ MSG. അതായത് മെയിൽ മെസ്സേജിൻ്റെ ഒബ്ജക്റ്റായ MSG.To=textbox1.txt എന്ന് നൽകിയിരിക്കുന്നു. അതായത് വെബ് ഫോമിൻ്റെ ഡിസൈനിങ്ങിൽ ടെക്സ്റ്റ് ബോക്സ് വണ്ണിലാണ് നമ്മൾ ടു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ടു അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സ് 1.txt ടു എന്ന ഈ പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്തു. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇതേ മെയിൽ തന്നെ മറ്റാർക്കെങ്കിലും കാർബൺ കോപ്പി അയക്കണമെങ്കിൽ
രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ബി സി സി എന്ന ഓപ്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ എം എസ് ജി ഡോട്ട് ബി സി സി ഇക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് ടു ഡോട്ട് ടെക്സ്റ്റ്, അതായത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് എം എസ് ജി എന്ന ക്ലാസിൻ്റെ അല്ലെങ്കിൽ എം എസ് ജി എന്ന ഒബ്ജക്റ്റിൻ്റെ ബി സി സി എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിൻ്റെ സബ്ജക്റ്റ് മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്നു, അതിവിടെ എം എസ് ജിയുടെ സബ്ജക്റ്റ് എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്യുന്നതായി കാണാം. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്നത് എച്ച് ടി എം എൽ ഫോർമാറ്റ് ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി എം എസ് ജിയുടെ ഒബ്ജക്റ്റിലേക്ക് ബോഡി ഫോർമാറ്റ് ഈക്വൽ ടു മെയിൽ ഫോർമാറ്റ് ഡോട്ട് എച്ച് ടി എം എൽ, ഇവിടെ രണ്ട് ഓപ്ഷൻസ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒന്നുകിൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും, എന്നാൽ എച്ച് ടി എം എൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ മെയിലിൽ പറഞ്ഞതുപോലെ തന്നെ എച്ച് ടി എം എൽ ഫോർമാറ്റിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇനി മെസ്സേജ് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, എസ് എം ടി പി മെയിൽ. എസ് എം ടി പി മെയിൽ എന്നത് ഡിഫൈൻഡ് ക്ലാസ് ആണ് അല്ലെങ്കിൽ ഡിഫൈൻഡ് ക്ലാസിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ ആണ് സെൻഡ്. അപ്പോൾ എസ് എം ടി പി മെയിൽ ഡോട്ട് സെൻഡ് ബ്രാക്കറ്റിൽ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട മെസ്സേജ് എം എസ് ജി എന്ന മെസ്സേജ് പറയാവുന്നതാണ്. എം എസ് ജി എന്നാൽ എം എസ് ജിയിലാക്കിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നെ എം എസ് ജിയിലേക്ക് സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിലായി സെൻഡ് ചെയ്യുന്നതാണ്. ഇനി വെബ് ഫോം ടൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൽ സക്സസ്ഫുള്ളി സെൻഡ് എന്ന ഓപ്ഷന് വേണ്ടിയാണ്. ഇവിടെ വെബ് ഫോം ടു ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു, മെയിൽ സക്സസ്ഫുള്ളി സെൻഡ്. അപ്പോൾ വെബ് ഫോം വണ്ണിൽ മെയിൽ സെൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം ടു ഡോട്ട് എ എസ് പി എക്സ്, മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ വെബ് പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ നമ്മൾക്ക് സെൻഡ് ചെയ്തോ എന്നറിയാൻ വേണ്ടി വാലിഡേഷൻ യൂസ് ചെയ്യാവുന്നതും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ എറർ മറ്റൊരു പേജിൽ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഒരു മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ജനറൽ സെക്ഷനിൽ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിരിക്കണം, വെബ് ഡോട്ട് മെയിൽ. അതേപോലെ തന്നെ സ്ട്രീം ക്ലാസ്സോ മറ്റോ ഉപയോഗിക്കുവാൻ വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ഈ പാക്കേജും ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മെയിൽ മെസ്സേജിൻ്റെ ക്ലാസ് ഒബ്ജക്റ്റ് അതായത് മെയിൽ മെസ്സേജ് നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം എച്ച് ടി എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എച്ച് ടി എം എൽ 32 ടെക്സ്റ്റ് റൈറ്ററിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിലെ ഓരോ കണ്ടൻസും പറയുവാൻ വേണ്ടി റെൻഡർ ബിഗിൻ ടാഗ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് എച്ച് ടി എം എൽ ടാഗ് ഇതേ രീതിയിൽ നമ്മൾക്കിവിടെ ഇനിഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അതിനുള്ളിൽ ഇപ്പോൾ ബോഡി കണ്ടൻസ് നമ്മൾക്ക് പറയേണ്ടതെങ്കിൽ റെൻഡർ ബിഗിൻ ടാഗ് ബോഡി എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച ശേഷം അതിലെ കണ്ടൻസ് റൈറ്റ് നെയിം എന്ന ഈ ഫംഗ്ഷനോ അല്ലെങ്കിൽ റൈറ്റ് എന്ന ഫംഗ്ഷനോ ഉപയോഗിച്ച് നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് പകരം എച്ച് ടി ഡബ്ല്യു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് റെൻഡർ എൻഡ് ടാഗ് എന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതിയാവും. ഇനി അത് കഴിഞ്ഞ് മെസ്സേജ് മെയിൽ മെസ്സേജിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ ടു ഫ്രം സബ്ജക്റ്റ് അതുപോലെ തന്നെ ബി സി സി കാർബൺ കോപ്പി അതുപോലെ തന്നെ ബോഡി ഫോർമാറ്റ്. ബോഡി ഫോർമാറ്റ് ആണ് നമുക്കിവിടെ രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്നത്, ഒന്നുകിൽ എച്ച് ടി എം എൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ ഫംഗ്ഷനാണ് മെയിലിനെ സെൻഡ് ചെയ്യുന്നത്, അതായത് എസ് എം ടി പി മെയിൽ ഡോട്ട് സെൻഡ് ബ്രാക്കറ്റിൽ എം എസ് ജി എന്ന് പറയുന്നു. അതിനുശേഷം വെബ് ഫോം ടുവിലേക്ക് റീഡയറക്ട് ചെയ്യുന്നത് കാണാം. ഇനി ഈ വെബ് പേജിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ടു അഡ്രസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ കാർബൺ കോപ്പി ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിൻ്റെ സബ്ജക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇനി മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ വെബ് ഫോം ടു ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതേ കാണാം, അതായത് മെയിൽ കറക്റ്റായി സെൻഡ് ചെയ്തേ കാണാം. ഇതേ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ മെയിൽ എന്ന സർവീസ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഇമെയിൽ എന്ന പേരിൽ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ
ഡിഫൈൻഡ് ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ASP.NET ൽ ഇതേ രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ മെയിലിംഗ് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.